kaldırırken. Ele pandesi, yeşil uppu, vallam. İdilek, tablespoon, oil oykuga. Bir tablespoon, pandesi arıduga. Teaspoon, yeşil uga. Çatını uppuduga. പിന്നെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കൊഴിച്ച് കൊടുക്കാം. തിമാനം കാട്ടി കുറച്ച് ലൂസായിട്ടാണ് കൊഴിച്ചെടുക്കാം. ഇതിനു ശേഷം 2 മണിക്കൂർ മൂടി വെക്കുക. അടുത്തതാഴ്ച പിസയെ സോസ് തയ്യാറാക്കണം. ഇതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ എടുത്തിട്ട് എല്ലാതും അതിലേക്കിട്ട് കൊടുക്കുക. ഉള്ളൊന്ന് ജസ്റ്റ് കട്ടിട്ട് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം കാപ്സിക്ക കട്ട് ചെയ്തിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. 200 ml വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക. ഇപ്പൊ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. ആളിയുടെ തൊലി ഒന്ന് മാറ്റി വെക്കുക. എന്നിട്ട് വെള്ളത്തോർക്കണ് അടിച്ചെടുക്കാം. ഇപ്പ ചൂടാക്കിയിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഒഴിച്ച് കൊടുക്കുക. ആസ്മേ ചില്ലിപ്പഴ ഇട്ട് കൊടുക്കുക. പിന്നെ ഉപ്പിടുക. എന്നിട്ട് ഇളക്കി കൊടുക്കുക. ടേസ്റ്റ് ബാലൻസ് ചെയ്യാന് പഞ്ചസാരിട്ട് കൊടുക്കുക. ഓഫ് ചെയ്യാം. ഇനി ചിക്കൻ ഒന്ന് ഫ്രൈ ആയെടുക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് സോസ് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കൈകൊണ്ട് ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം. ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നമുക്കിത് വേറെ പാത്രത്തിലേക്ക് കോരിയെടുക്കാം. പാൻ എടുത്തിട്ട് മാവ് ഇട്ടിട്ട് കൈകൊണ്ട് പറത്തി കൊടുക്കുക. എന്നിട്ട് ഒരു ഫോർക്ക് എടുത്തിട്ട് കുത്തി കൊടുക്കുക. പാത്രം ഫോർക്ക് കൊണ്ട് കുത്തി കൊടുക്കുക. ചെറുതായിട്ട് കുത്തി കൊടുക്കുക. പിസ സോസ് ഒഴിച്ചിട്ട് എല്ലാ പാത്രക്കും ആക്കി കൊടുക്കുക. ഇതിന്റെ മുകളിലേക്ക് ചീസിന്റെ സൈസ് ഇട്ട് കൊടുക്കാം. ഇതിന്റെ സൈസ് എല്ലാ പാത്രക്കും വെച്ച് കൊടുക്കുക. ഇനി ഫ്രൈ ആക്കിയ ചിക്കന് ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത്
കാപ്സിക്ക ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒലി കാട്ടിട്ട് എന്നിട്ട് മുസലാസീസ് അവിടെ കൂടൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഒരു ദോശ ചട്ടി ചൂടാക്കിയിട്ട് പിസയുടെ പാന് അതിലേക്ക് ഇറക്കി വെക്കാം. എന്നിട്ട് മൂടി വെക്കാം. 10 മിനിറ്റ് വേവിച്ചെടുക്കുക. പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ പിസയുടെ അടിഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഈ മൂടി മാറ്റിച്ച് ചീലിന്റെ മൂടി വെക്കുക. കാപ്സിക്കും ചീസും ഒക്കെ വേവാൻ വേണ്ടിയിട്ട് ഇതിന്റെ മുകളിലേക്ക് ചൂടുള്ള ദോശ ചട്ടി വെച്ച് കൊടുക്കാം. ആക്കിയിട്ട് 10 മിനിറ്റ് വെക്കുക. പിസ റെഡി. എന്റെ വീഡിയോസ് കണ്ട ലൈക്ക് സബ്സ്ക്രൈബ് കമന്റ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം. മറക്കരുത്.